അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ട്രംപ് തുളസി ഗബ്ബാർഡിനെയാണ് നിയമിച്ചിരിക്കുന്നത്. തുളസി എന്ന പേര് കേട്ട് അവർ ഒരു ഇന്ത്യൻ വംശജയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അവർക്ക് ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല. ആകെയുള്ള ബന്ധം അവരും അമ്മയുമൊക്കെ ഹിന്ദുമത വിശ്വാസികളാണെന്നത് മാത്രം. അമേരിക്കൻ കോൺഗ്രസ്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഹിന്ദുമത വിശ്വാസി എന്നതാണ് ഗബ്ബാർഡിൻ്റെ ഒരു പ്രത്യേകത. ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്താണ് അവർ അമേരിക്കൻ കോൺഗ്രസ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2020 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ അവർ ശ്രമിച്ചിരുന്നു. പിന്നീട് അവർ ബൈഡന് വേണ്ടി പിന്മാറുകയായിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം അവർ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടു. ഈ വർഷം ആദ്യമാണ് അവർ ട്രംപിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. നോർത്ത് കരോലിനയിലെ ഒരു റാലിയിൽ അവർ റിപ്പബ്ലിക്കനായി മാറി. തുളസിയുടെ ആദ്യ പുസ്തകമായ ഫോർ ലവ് ഓഫ് കൺട്രി ലീവ് ദ ഡെമോക്രാറ്റിക് പാർട്ടി ബിഹൈൻഡ് എന്ന പുസ്തകം 2024 ഏപ്രിലിൽ പുറത്തിറങ്ങി. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർമാരിൽ ഒരാളായി ആ പുസ്തകം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ പാശ്ചാത്യ രീതിയിൽ സ്വീകരിക്കുന്നതിന് പകരം നമസ്തേ എന്ന് പറഞ്ഞ് ഭാരതീയ രീതിയിൽ തുളസി സ്വാഗതം ചെയ്തതും നേരത്തെ വാർത്തയായിരുന്നു. അവരെന്ന് തൻ്റെ സ്വന്തം ഭഗവത്ഗീത മോദിക്ക് സമ്മാനിച്ചിരുന്നു. തുളസിയുടെ പുതിയ നിയമനത്തിൽ പ്രധാനമന്ത്രി മോദിയും അവരെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഹിന്ദുമതത്തിലും അതിൻ്റെ മൂല്യങ്ങളിലുമുള്ള അവരുടെ വിശ്വാസം നമ്മളുമായുള്ള അവരുടെ ആഴത്തിലുള്ള സൗഹൃദത്തിന് കാരണമാണെന്ന് മോദി പറഞ്ഞു. ഹിന്ദുമത വിശ്വാസിയാണ്, ഭഗവത്ഗീത തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതിലുപരി അന്തർദേശീയ പ്രശ്നങ്ങളിൽ അവരെടുത്ത നിലപാടാണ് തുളസി ഗബ്ബാർഡിനെ ഇന്ത്യക്ക് പ്രിയങ്കരിയാക്കുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ അവരുടെ സംരക്ഷണത്തിനായി അമേരിക്കൻ കോൺഗ്രസിൽ പ്രമേയം കൊണ്ടുവന്നത് തുളസിയായിരുന്നു. 1971 അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ നാട്ടുകാർക്കെതിരെ പാകിസ്ഥാൻ സേന നടത്തിയ ക്രൂരതകളുടെ പേരിൽ പാകിസ്ഥാനെയും തുളസി അപലപിച്ചിരുന്നു. 2 മുതൽ 3 ദശലക്ഷം വരെ ഹിന്ദുക്കളാണ് പാകിസ്ഥാൻ ആർമിയുടെ പീഡനത്തെ തുടർന്ന് 1971 അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം വളർത്തുന്ന പാകിസ്ഥാൻ നടപടികളെയും തുളസി അപലപിച്ചിരുന്നു. പാകിസ്ഥാന് US നൽകുന്ന സഹായം കുറയ്ക്കാനും താൻ ശ്രമിക്കുമെന്ന് അവർ പറയുന്നു. സിറിയയിലും മറ്റു തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന അമേരിക്കൻ നിലപാട് അവസാനിപ്പിക്കാൻ 2017 അവർ അമേരിക്കൻ കോൺഗ്രസിൽ സ്റ്റോപ്പ് ആർമിംഗ് ടെററിസ്റ്റ് ബിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് ആ ബില്ല് പാസ്സായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയില്ലായിരുന്നു. ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്കും സിഖുകാർക്കുമെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായും തുളസി നിലപാടെടുത്തിരുന്നു. ബംഗ്ലാദേശിൽ ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അതിക്രമത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൊണാൾഡ് ട്രംപും അപലപിച്ചിരുന്നു. ഏതായാലും തുളസി ഗബ്ബാർഡിനെ പോലെ ഇന്ത്യ അനുകൂല നിലപാടുള്ള ഒരാൾ അമേരിക്കയുടെ ഉന്നത സ്ഥാനത്ത് വരുന്നത് തികച്ചും ഗുണകരമാണെന്ന് പറയാം.